ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളായിട്ട് മാറുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം, നമ്മുടെ കാലത്ത് സമ്പത്ത്, നമ്മുടെ ജീവിതം ഒന്നുമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യുന്നു? കാരണം പെൻസിൽ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമുണ്ട്. പെൻസിൽ പഠിപ്പിച്ച ആദ്യ പാഠം എന്തായിരുന്നു? പെൻസിലിന്റെ പുറകിൽ റബ്ബർ ഉണ്ട്. പെൻസിൽ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമുണ്ട്, ഇറ്റ് ഇസ് നോട്ട് ദ കളർ ഔട്ട്സൈഡ് ബട്ട് ഇറ്റ് ഇസ് ദ ഗ്രാഫൈറ്റ് ഇൻസൈഡ് വർക്ക്സ്. ഇറ്റ് ഇസ് നോട്ട് ദ കളർ ഔട്ട്സൈഡ് ബട്ട് ഇറ്റ് ഇസ് ദ ഗ്രാഫൈറ്റ് ഇൻസൈഡ് വർക്ക്സ്. ഒരു പെൻസിലിനെ പെൻസിലായിട്ട് ഈ ലോകത്ത് നിലനിർത്തുന്നത് അതിന്റെ നീളവും അതിന്റെ കളറോ അതുണ്ടാക്കിയ കമ്പനിയുടെ പേരോ ഒന്നുമല്ല. ഈ നീളവും പേരും കളറും ഒക്കെ എന്തായാലും എഴുതി തുടങ്ങുന്നവരും വരെ ഉള്ളൂ. എഴുതി തുടങ്ങുമ്പോൾ ഒന്ന് ഒരു പെൻസിലിനെ പെൻസിലാക്കുന്നപ്പോഴും എന്താണ് അതിന്റെ അകത്തുള്ള പെട്ടെന്ന് കാണാൻ പറ്റാത്ത ആ കളിമണ്ണിന്റെ കട്ടി. എത്ര കളറുള്ള പെൻസിലാണെങ്കിലും എഴുതി തുടങ്ങുമ്പോൾ പിന്നാ കൊടിയും പോലെ ഒടിഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും പെൻസിൽ എടുക്കും. വിച്ച് ഇസ് നോട്ട് അവൾ ഓർക്കുക, വിച്ച് ഇസ് നോട്ട് എ കളർ ഔട്ട് സൈഡ്. പുറത്ത് കാണുന്ന കളറല്ല, അകത്തുള്ള കളിമണ്ണിന്റെ കട്ടിയാണ് ഒരു പെൻസിലിനെ പ്രശ്നമാക്കുന്നെങ്കിൽ. പുറത്ത് കാണുന്ന ജീവസുഖങ്ങളല്ല, ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള എന്റെ മനസ്സിന്റെ കട്ടിയാണ് എന്നെ ഞാനാക്കി മാറ്റണം എന്ന് പറയാം. ഇങ്ങനെ വേണം നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ. നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവസാനിപ്പിക്കാനുള്ള നേരമായി. ഇതൊക്കെ പറഞ്ഞാലും ഒരേ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ മോട്ടിവേഷന്റെ ജസ്റ്റ് ഒന്ന് രണ്ട് ടിപ്സ് മാത്രമേ പറഞ്ഞെങ്കിലും പലപ്പോഴും ഇത് ഇതിനൊരു ബിസിനസ് ലൈൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബിസിനസ് ലൈൻ എന്താണ് ബിസിനസ് എന്ന് ഒരു വാക്കുപോലും പറയാതെയാണ് ഈ ക്ലാസ്. അങ്ങനെ പറയാതെ കാര്യം എന്താണ് ബിസിനസ് എന്ന് പറയാതെ യാതൊരു അറിയാൻ ഓരോ ദിവസം മാറുന്ന ഡെഫിനിഷനാണ് ബിസിനസ് ഉള്ളത്. ഒറ്റ വാക്ക് പോലെ ഓർക്കുക, നേരത്തെ ഉണ്ടായിരുന്ന ബി ഡി സി പുസ്തകങ്ങൾ, ബി ഡി സി പുസ്തകകാലത്ത് പഠിക്കൊണ്ടിരുന്ന കാലത്ത് ബിസിനസ് എന്നുള്ള വാക്ക് കഴിഞ്ഞാൽ ലാഭം കിട്ടാൻ വേണ്ടി നിയമപരമായിട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ബിസിനസ് ആണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ച് തുടങ്ങിയാലാണ് നമ്മൾക്ക്. പക്ഷെ ഇപ്പോൾ ഒരിടത്തും അങ്ങനെ ഒരു വാക്കില്ല. ഇത്രയും പറഞ്ഞതോ കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്ക് പറയാം, ഇപ്പോഴത്തെ ബിസിനസിന്റെ ലേറ്റസ്റ്റ് ഡെഫിനിഷൻ, ബിസിനസ് ഈസ് ദ ആർട്ട് ഓഫ് റിലേഷൻസ്. ബന്ധങ്ങളുടെ കലയാണ് ബിസിനസ്. നമ്മൾ പറഞ്ഞു ജീവിതം, ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഈ ബിസിനസ്സിലേക്ക് വന്നവരാണ് നമ്മൾ. ഓർക്കുക, ജീവിതത്തിനും ഇതല്ലാതെ വരെ ഡെഫിനിഷൻ ഒന്നുമില്ല. എന്താണ് ജീവിതം? ബന്ധങ്ങളുടെ കലയാണ് ജീവിതം. ജീവിതത്തിന്റെ വിജയം എപ്പോഴും ബന്ധങ്ങളുടെ വിജയമാണ്. 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ച് ഈ 1 കോടി രൂപ കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അച്ഛൻ മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, ഭാര്യ മൈഡിയുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ആ ജീവിതം ഒരു വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് 40 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും ഒക്കെ കത്തി എരിഞ്ഞ് കൺമുമ്പിൽ താഴോട്ട് വീഴുമ്പോൾ ഭാര്യ പറയുന്നതുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് ഇത് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞാൽ ആ ജീവിതം ഒരു പരാജയം എന്ന് പറയാൻ പറ്റുള്ളൂ. ബന്ധങ്ങളുടെ കലയാണ് ജീവിതമെങ്കിൽ, ആ ജീവിതത്തിന് വേണ്ടിയുള്ള ബിസിനസിന്റെ തത്വങ്ങളും ജീവിതത്തിന്റെ അതേ തത്വങ്ങൾ തന്നെയാണെങ്കിൽ എങ്ങനെ 4 പേര് തമ്മിൽ ബന്ധമുണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരേ വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോലെ സാധാരണ കാര്യങ്ങളൊക്കെ ഉള്ള ബിരിയാണി നമുക്ക് തുടങ്ങി തൽക്കാലം പറയാൻ സമയം കഴിഞ്ഞു. തൽക്കാലം നമുക്ക് ഇത്രയും നേരം പറഞ്ഞതൊക്കെ പറഞ്ഞാൽ, ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും, ഈ 4 വാക്കുകൾ എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെർബാൽ ലൈഫില് സക്സസ് ആയിട്ട് ടോപ്പ് മോസ്റ്റ് ടൈം എനിക്കറിയില്ല, അതാവാൻ ഒരു നിർഭേടിയില്ലെന്നാണ്. കാരണം ഈ നമ്മളൊരു സംഘടന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലെ പ്രവർത്തിക്കുന്ന ഏത് സംരംഭകനും, ബിസിനസ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഏത് സംരംഭകനും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട 4 വാക്കുകളുടെ ബന്ധങ്ങളുടെ കലയാണ് ജീവിതം, ബന്ധങ്ങളുടെ കലയാണ് ബിസിനസ് പഠിക്കേണ്ടവർക്കുള്ള കാലം, ഈ 4 വാക്കുകളുടെ ചുരുക്കപ്പേരെങ്കിലും വാങ്ങിയിരിക്കാമെങ്കിൽ നമുക്ക് ആരോഗ്യബോധനം ഉണ്ടാകണം. എവിടെ നിന്നാണ് 2 പേര് തമ്മിൽ ബന്ധം പറയപ്പെട്ടെന്ന് എന്താണ് എസ് തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്, ഏതാ വാക്ക്? ഞാൻ 6 പേര് തമ്മിലും ആയിക്കോട്ടെ, 2 പേര് തമ്മിൽ ഒരു ബന്ധം തുടങ്ങുന്ന എവിടെ നിന്നാണ് എസ് തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്? ഏതാ വാക്ക്? ഇംഗ്ലീഷ് വാക്ക് സ്മൈൽ. അതെ, എല്ലാം തുടങ്ങിയത് ഒരു ചിരിയിൽ നിന്നായിരുന്നു അല്ലെ. ചിരിയിൽ നിന്നാണ് ബന്ധങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം സഹപ്രവർത്തകരെ, സ്വന്തം ടീം മെമ്പേഴ്സിനെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ, പബ്ലിക് ആകുന്ന ആൾക്കാരെ ഇറങ്ങി ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിച്ചു കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാം, നമ്മൾ ഈ പരിപാടി ഇപ്പോഴത്തെ നടത്താം. ചിരിക്കുന്നവരാവുക, ചിരിയിൽ നിന്നാണ് ബന്ധങ്ങളാണ്. എവിടെ നോക്കിക്കോളൂ, ചിരിയിൽ നിന്നാണ് ബന്ധങ്ങളായിരുന്നു അല്ലെ. വൈകുന്നേരം വീട്ടിൽ കയറി വരുമ്പോൾ ഭർത്താവിന്റെ മുഖം പ്രശ്നമാണെങ്കിൽ ഭാര്യയുടെ മുഖം പ്രശ്നമായിരിക്കും, ഭാര്യയുടെ മുഖം പ്രശ്നമല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖം പ്രശ്നം, ഭാര്യയുടെ ഭർത്താവിന്റെ മുഖം പ്രശ്നമാണെങ്കിൽ അത് പിള്ളേരുടെ കാര്യം മനസ്സിലാക്കുന്നില്ല, ചിരിയിൽ നിന്നാവും. പിന്നെ എല്ലാവരും പറഞ്ഞു, വരുന്നവരും വരുന്നവർ ചിരിക്കാവും, ഞങ്ങളൊക്കെ എപ്പോഴും ചിരിക്കുന്നവരാണ്, നമ്മളൊക്കെ എപ്പോഴും ചിരിക്കാറുണ്ടോ, പിന്നെ ഞങ്ങൾ എപ്പോഴും ചിരിക്കാറുണ്ട്. ദേഷ്യപ്പെടാറുണ്ട് കസ്റ്റമറോടോ, ഞങ്ങൾ കസ്റ്റമറോട് ജീവിതത്തിൽ ഇതുവരെ ആരോടും ദേഷ്യപ്പെട്ടില്ല, ആരോടും ദേഷ്യപ്പെട്ടില്ലേ, ആ ഇല്ലെന്നല്ലേ പറഞ്ഞത്. അതാണ് നമ്മൾ ചിരിക്കുന്നവരാവുക, ചിരിയിൽ നിന്നാണ് ബന്ധങ്ങൾ തുടങ്ങുക.
നിങ്ങൾ ഇന്ന് വരെ ലോകം ചിരിച്ചു കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നാളെ ഇവനെ ഇതിനകത്ത് കയറ്റണം, ഇവൻ ഇച്ചിരി ഈ ഉടനെ ഫുഡ് സപ്ലിമെന്റ് കൊടുക്കണം. ഇന്ന് ഇന്ന് വരെ കാണാത്തവരെ തന്നെ ഇന്ന് കാണാം, അയ്യോ നിങ്ങൾ ഭയങ്കര ക്ഷീണമായി പോയല്ലോ, എങ്ങനെയുണ്ട് കച്ചവടം, എന്താ പരിപാടി, സന്തോഷം എന്താ കാര്യം, സന്തോഷം പരിപാടി പറഞ്ഞിട്ട് നാളെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യമുണ്ടോ. ഈ ചിരി ബന്ധങ്ങൾ ആരോഗ്യകരമായ ബന്ധമാണ്, പക്ഷെ ചിരിച്ചു കാണിച്ചൊരു ബന്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ആരുമായാലും തമ്മിലും ആയിക്കോട്ടെ, ചിരിച്ചു കാണിച്ചൊരു ബന്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. തുടങ്ങിയ ബന്ധങ്ങള് ആരോഗ്യകരമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ ടീയിൽ തുടങ്ങുന്ന അടുത്ത പാട്ട് നമുക്കുണ്ടാണ്. ഏതാവർക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ബന്ധങ്ങൾ തകരമ്പോലുള്ള സ്റ്റോപ്പ് കേട്ടോ, തകരാൻ പോകുന്ന ബന്ധങ്ങളെ പിടിച്ചു നിർത്താനുള്ള സിഗ്നലാണ് ഈ സ്റ്റോപ്പ്. രണ്ടാമത്തെ വാക്യത്തിൽ ഏതാവർക്ക് ചിരിച്ചു കാണിച്ചൊരു ബന്ധം തുടങ്ങാൻ വളരെ എളുപ്പം, ആരുമായിരുന്നു ആയിക്കോട്ടെ അല്ലെ. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം, ബാങ്ക് ബാങ്ക് മാനേജർ ഒരു ലോണ് തരുമ്പോ നമ്മൾ വർത്തമാനം വിളിക്കാം, അയ്യോ സാറ് വിളിക്കുന്ന സാറേ ഭയങ്കര കാര്യം സാറിനെ ഒരിക്കലും മറക്കുകയില്ല. അത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് പോയി, എൻ പി ഐയും കയറി, മൂന്ന് മാസം കുടിച്ചേ ആണോ വരുന്നു, ഇതേ കിടക്കുന്ന അല്ലെ, ബന്ധം മുഴുവൻ പോയി. ചിരിച്ചു കാണിച്ചു ബന്ധം തുടങ്ങിയ ബന്ധങ്ങൾ ആരോഗ്യകരമായിട്ട് ഉറങ്ങി എന്തുണ്ടാവണം, ടീയിൽ തുടങ്ങുന്ന രണ്ടാമത്തെ വകയെ നമുക്ക് തോക്ക. അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ, ചിലര് വർത്തമാനം തുടങ്ങിയ കംപ്ലീറ്റ് ബന്ധങ്ങൾ പൊളിച്ചടക്കി അവസാനിക്കാൻ തീരാണ്. തോക്ക അല്ല, തോക്കൊന്നും വേണ്ട ബന്ധത്തിന്. പിന്നെ വാച്ച് നോക്കിയല്ലേ ബന്ധം തുടങ്ങി. ഇറ്റ് ഇസ് താങ്ക്സ്, നന്ദിയുള്ളവരാവുക. നന്ദിയില്ലാത്ത ബന്ധങ്ങൾ എവിടെയെങ്കിലും വളർന്നു. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തില്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തില്, സുഹൃത്ത് ബന്ധങ്ങളില്, ബിസിനസ് ബന്ധങ്ങളില് നന്ദിയില്ലാത്ത ബന്ധങ്ങൾ എവിടെ, റേഷൻ കാർഡിലും ഒക്കെ ആധാർ കാർഡിലും കാണും ബന്ധം. പക്ഷേ ബന്ധങ്ങൾ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവണം, നന്ദി ഉണ്ടാവണം. കവിത ചോദിക്കുന്നുണ്ട്, നന്ദിയുള്ള മക്കളല്ലേ മക്കളാവൂ. നന്ദി ഉണ്ടെങ്കിലേ ബന്ധമുള്ളെന്ന് പറയാം, നന്ദിയുള്ള മക്കളല്ലേ മക്കളാവും, നന്ദിയുള്ളവരാവുക. ഓരോ വിജയത്തിലും ഇനിതരാവാൻ അറിയാം. നമ്മുടെ സ്വന്തം കസ്റ്റമറോട്, സ്വന്തം തൊഴിലാളികളോട്, സ്വന്തം സ്റ്റാഫ് മെമ്പേഴ്സിനോട്, സ്വന്തം ടീം വർക്കേഴ്സിനോട്, സ്വന്തം കുടുംബക്കാർ നന്ദിയുള്ളവരാവുക. ഓരോ വിജയത്തിലേക്ക് ബൈബിളിൽ ചോദിക്കുന്നു, വാട്ട് യു ഹാവ് അദർ ദാൻ യു ആർ ഗിവൺ, ഉന്നതങ്ങൾ ലഭിക്കപ്പെട്ടതല്ലാതെ നിനക്ക് എന്തുള്ളൂ. അത് തന്നെ വശത്ത് ഖുർആൻ ചോദിക്കുന്നു, അള്ളാഹുവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തി മുതൽ. നന്ദിയുള്ളവരാവുക, നന്ദിയുള്ള ബന്ധങ്ങള് വളരുന്ന ബന്ധങ്ങൾ. മൂന്നാമത്തെ വാക്യങ്ങൾ പറയുക, ഞാൻ പറയാം, ഇറ്റ് ഈസ് ഓപ്പൺനെസ് എന്ന് പറയും, തുറന്ന സമയമാണ്. മസിൽ പിടിച്ച് ജാറ കാണിച്ചു തന്നാൽ ആശയം നല്ലതാണ്, ഒരുത്തരം മൈഡിയും ആശാറുണ്ട്, ഒരുത്തരം മൈഡിയും ഉണ്ടായിരുന്നുണ്ട്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ ഈ സിംപ്ലിസിറ്റി ബന്ധങ്ങളുടെ കലയായ ബിസിനസ്സിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. നാലാമത്തെ വാക്കുണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞ വാക്ക് അവസാന വാക്ക് ഇറ്റ് ഈസ് പി. ഏതാ ഒരു ക്ലൂ തരാം, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മനോഹരമായ വാക്ക് എന്നുള്ള സ്ഥാനം അലങ്കരിക്കുന്ന വാക്കാണ്. ചേർന്ന ഏതാ ചേർന്ന പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ബന്ധങ്ങളെ ബന്ധങ്ങളെ നിലനിർത്താൻ പറ്റുന്ന ഇംഗ്ലീഷ് തുടങ്ങുന്ന ഫീൽ തുടങ്ങുന്ന വാക്ക് എന്നറിയാം, ഇറ്റ് ഈസ് പൊളൈറ്റ്നെസ്, വിനയമുള്ളവരാവുക. വിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, വിനയമുള്ള ഒരാളും ബന്ധങ്ങൾ അനുഗ്രഹിച്ചിട്ടോടത്തോട്ട് ചെല്ലണം, ബന്ധങ്ങള് നമ്മളെ തേടി വരും, വിനയമുള്ള ആളെ തേടി വരും. കാരണം വിനയം എപ്പോഴും മഹത്വത്തിലേക്ക് നയിക്കുന്നവരെ. ഏറ്റവും നല്ല ഉദാഹരണം സമുദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളിൽ ഒന്നാണ് സമുദ്രം. സമുദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, സമുദ്രം എപ്പോഴും താഴെ കിടക്കുന്ന സ്ഥലം. സമുദ്രം ഇങ്ങനെ താഴെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് എല്ലായിടത്തും എല്ലാ ജലസ്രോതസ്സുകളും വെള്ളം ഒഴുകി സമുദ്രത്തിലോട്ട് വരിക. എല്ലായിടത്തും നിന്നും വെള്ളം ഒഴുകി വരുന്നതുകൊണ്ട് മാത്രമാണ് സമുദ്രം ഇത്രയും വലുതായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ എവിടേക്ക് ഉയരങ്ങൾ ഉണ്ടാവുന്നുവോ ആദ്യം എഴുതുന്ന വാക്ക് സമുദ്രം എന്നാണ്. ബുർജ് ദുബായ് അല്ലെങ്കിൽ മൂന്നാർ ചെന്ന് കൊടൈക്കനാൽ ചെന്ന് ഒരു മലയുടെ മുകളുടെയും അവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്, സമുദ്ര നിരത്തിൽ നിന്ന് ഇത്രയും പൊക്കണം അല്ലെ. ഉയരം കൂടുന്തോറും ആദ്യം എഴുതുന്ന വാക്ക് സമുദ്രമാവുന്ന എന്താണ്, സമുദ്രം അല്ലേ. അപ്പോൾ ഈ സ്മൈൽ, താങ്ക്സ്, ഓപ്പൺനെസ് ആൻഡ് പൊളൈറ്റ്നെസ് നിത്യജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബന്ധങ്ങളുടെ കലയായ ബിസിനസ്സിൽ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതുപോലും നിങ്ങൾ ആയപ്പോൾ കാണുന്ന ക്ലാസ് തുടങ്ങിയ പറഞ്ഞു ഒന്നും ഇങ്ങനെ കേട്ടുപഠിക്കേണ്ട കാര്യങ്ങൾ പുസ്തകം നമ്മളായിരുന്നു നല്ല പരിശ്രമം. നമുക്ക് കണ്ണും കാലിൽ വന്നിരുന്ന് നിധി ഇതുവരെ പഠിക്കാൻ പറയാം. ഞാൻ കണ്ണും കാലം കുറേ മാത്രം അത് പഠിക്കാം. ഇതുപോലും പുസ്തകം എസ് ഫോർ സ്മൈൽ, ടി ഫോർ താങ്ക്സ് എന്ന് പറഞ്ഞ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പുസ്തകമാക്കിയിട്ടൊക്കെ കാരണം നമ്മുടെയൊക്കെ അമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്, അമ്മമാരെന്ന്